എല്ലാ സൗകര്യങ്ങളും സൗജന്യങ്ങളും ആസ്വദിച്ചും അനുഭവിച്ചും തന്നെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, കറണ്ട് കണക്ഷൻ, അങ്ങനെ ഇന്ന് ആധുനിക മനുഷ്യന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളുണ്ടല്ലോ, രാജ്യത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും കറണ്ട് കണക്ഷൻ ഇല്ല എന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കറണ്ട് കണക്ഷൻ കിട്ടിയപ്പോഴുള്ള ഗ്രാമവാസികളുടെ സന്തോഷം നിറഞ്ഞ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ മൊബൈൽ ഫോൺ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടിയപ്പോഴുള്ള ആ ഒരു സന്തോഷം? സത്യം പറഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ 2021-ലും ആദ്യമായിട്ട് മൊബൈൽ സംവിധാനം അല്ലെങ്കിൽ കോൾ ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ ഒരു ജനത്തിനുണ്ടാകുന്ന സന്തോഷമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഇന്ത്യ ചൈന ബോർഡർ ഭാഗങ്ങളിലും ഇന്ത്യ പാക് ബോർഡർ മേഖലകളിലുമൊക്കെയുള്ള ഗ്രാമങ്ങളിൽ പലയിടങ്ങളിലും ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമല്ല. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നമ്മുടെ രാജ്യം നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക്, അതിർത്തി ഗ്രാമങ്ങളിലേക്കും വലിയ സൗകര്യങ്ങൾ എത്തുകയാണ്. മനുഷ്യതം എടുത്തുമാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പല തർക്കങ്ങളും ഇപ്പോഴും നിലനിൽക്കുമ്പോൾ തന്നെ അതിനുശേഷം ലഡാക്കിലും അതുപോലെ കാശ്മീർ മേഖലകളിലും ഉണ്ടായിട്ടുള്ള വികസനം നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുകയുമില്ല. നമുക്ക് തോന്നും എന്തുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് സാധിക്കാതെ പോയെന്ന്. സത്യം പറഞ്ഞാൽ ഈ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ മൊബൈൽ ടവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്, വളരെ ചിലവേറിയ കാര്യമാണ്. കാരണം അവിടെ ജനസംഖ്യ വളരെ കുറവാണ്, അവിടെ ഇത് കൊണ്ടുപോകാനും സ്ഥാപിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്, മറ്റു പല കാരണങ്ങളുണ്ട് അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ സർക്കാരിന് വലിയ സർക്കാരിൻ്റെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ, ശക്തമായ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ BSNL ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കൂ. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നിർദ്ദേശമനുസരിച്ച് ലഡാക്കിൽ മൊബൈൽ ടവർ BSNL സ്ഥാപിച്ചിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടുണ്ട്. അതായത് ഈ ഇന്ത്യ ചൈന തർക്കങ്ങൾ നടന്നൊരു പ്രദേശമുണ്ടല്ലോ, ഈ പാങ്കോങ് സോ തടാകം. ഈ പാങ്കോങ് സോ തടാകത്തിൻ്റെ തെക്കേ അറ്റത്ത് ഉള്ള മെരാക്ക്, ഖക്തഡ് എന്നൊക്കെയുള്ള ഗ്രാമങ്ങളിലാണ് ആദ്യമായിട്ട് മൊബൈൽ കണക്ടിവിറ്റി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സദ്ഭാവനയുടെ ഭാഗമായിട്ടാണ് ഗ്രാമീണരുടെ 10 ആണ്ടുകൾ പഴക്കമുള്ള സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ നമ്മുടെ രാജ്യത്തിനിപ്പോൾ സാധിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇത് BSNLന്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും മാത്രമല്ല, നമ്മുടെ സൈന്യത്തിൻ്റെയും കൂടി ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്, അവരുടെ കൂടി പങ്കുണ്ട് ഇത്തരം ഒരു വലിയ നേട്ടം ആ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായതിന് പിന്നിൽ. സത്യത്തിൽ അവർ എത്ര സന്തോഷത്തിലാണെന്നറിയാമോ? വിവിധ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്ന് ഇവരെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ വായിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഈ ഒരു കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഒരു ദിവസം മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആദ്യമായിട്ട് ഈ സമയത്ത് അത് കാണുന്ന മനുഷ്യൻ്റെ സന്തോഷം എത്ര വലുതായിരിക്കും. ഈ കാലത്ത് നമുക്ക് കണക്ടിവിറ്റി, നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കും അല്ലെങ്കിൽ മറ്റുള്ള പല സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യുമ്പോൾ ഒരു BSNL കണക്ഷൻ കിട്ടിയതിനാണ് ആ ജനങ്ങൾ ഇപ്പോഴും സന്തോഷിക്കുന്നത്. അതാണ് ഈ ഇന്ത്യയുടെ മെയിൻലാൻഡിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വികസിത മേഖലകളിൽ താമസിക്കുന്ന നമുക്കൊന്നും നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് പറയുന്നത്. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് നുംബ്ര പ്രദേശത്ത് 7 മൊബൈൽ ടവറുകളും, ലേയിൽ 17 ടവറുകളും, സൻസ്കറിൽ 11 ടവറുകളും, കാർഗിലിൽ 19 ടവറുകളും, നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമായ ദംചോക്കിൽ 1 ടവർ നിർമ്മിക്കാൻ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. അതേസമയം അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ മൊബൈൽ ടവറുകൾ നിർമ്മിക്കുന്നത് ഒരു കക്ഷിയെ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട്, അത് ചൈനയാണ്. ചൈനയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ഇന്ത്യ അതിർത്തി പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. അതിർത്തിയിൽ ഇന്ത്യ ഒന്ന് തുമ്മിയാൽ പോലും ചൈന കരുതുന്നത് അവരെ ഇന്ത്യ ആക്രമിക്കുമോ എന്നാണ്. സത്യത്തിൽ ചൈനയ്ക്ക് ഇന്ത്യയെ വലിയ പേടിയാണ്, അവർ വലിയ ശക്തിയാണ്, വലിയ സമ്പന്നരാണ്, അല്ലെങ്കിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ അതിർത്തി മേഖലകളിലേക്ക് എത്തുമ്പോൾ, അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഈ ചൈനീസ് ഭരണകൂടത്തിന് വലിയ ഭീതിയാണ്. ചൈനയെ പിണക്കണ്ട എന്ന് കരുതി തന്നെയാണ് നമ്മുടെ ഇതിനു മുമ്പുള്ള പല ഗവൺമെൻറ്റുകളും ഈ അതിർത്തിയിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്താതിരുന്നത്. കാരണം അതൊരു വലിയ, ഇപ്പോൾ ഉണ്ടായതുപോലെയുള്ള യുദ്ധസമാനമായ പ്രശ്നങ്ങളിലേക്ക് എത്തുമെന്ന് എല്ലാ ഭരണാധികാരികൾക്കും അറിയാം. പക്ഷേ എത്ര കാലം നമുക്കിങ്ങനെ തുടരാൻ കഴിയും? എന്തായാലും മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അതിർത്തി നയത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങൾക്ക് ഗുണമായിട്ടുണ്ട്. കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന പോലെയല്ല അവിടെയുള്ള അവരുടെ അവസ്ഥ. വളരെ പ്രതികൂല കാലാവസ്ഥയിലാണ് അവരവിടെ ജീവിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ല. നിങ്ങളൊന്ന് ആലോചിക്കൂ, നമുക്കിപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ കോഴിക്കോടോ ഒക്കെ താമസിക്കുന്നവർക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ ഒരു ടാക്സിയോ ഒരു ഓട്ടോയോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകാനോ ഒക്കെ എത്ര എളുപ്പമാണ്. അവർക്കിതൊക്കെ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. അതും വളരെ പ്രയാസമാണ്. അവിടെ ഈ ഇപ്പം നമ്മുടെ നാട്ടിൽ റൈഡിനൊക്കെ പോകുന്ന
പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ അറിയാം എത്ര ബുദ്ധിമുട്ടിയാണ് അവിടെയുള്ള ജനങ്ങൾ കഴിയുന്നതെന്ന്. നമ്മൾ കരുതുന്നതിനേക്കാളൊക്കെ പ്രയാസമേറിയ ജീവിതമാണ് അവിടെ. അത്യാവശ്യത്തിന് ഒരു ഡോക്ടറെ വിളിക്കാൻ പറ്റില്ല, ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു ആംബുലൻസ് വിളിക്കാൻ പറ്റില്ല, ഒരു സൗകര്യം അവിടെയൊന്നും ഇല്ല. അപ്പോൾ ഇത് പലപ്പോഴും നിങ്ങൾ ഈ നോർത്തിലൊക്കെ ഈ തലച്ചുമടായിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥ, ഹോസ്പിറ്റലിൽ അച്ഛൻ മകളെ ചുമന്നുകൊണ്ട് കിലോമീറ്ററുകളോളം നടക്കുന്ന അവസ്ഥ, ഇതൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അവിടെയൊന്നും ഈ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്, അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പരിമിതമായതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ കേൾക്കുമ്പോൾ ഒരു അഞ്ചോ ആറോ ടവർ നിർത്തിയത് വലിയ സംഭവമാണോന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സംഭവമാണ്. ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കറണ്ട് കണക്ഷൻ കിട്ടിയപ്പോൾ, ആദ്യമായിട്ടൊരു മൊബൈൽ കണക്ഷൻ കിട്ടുമ്പോൾ ആ സന്തോഷം നിങ്ങൾക്കൊരു പക്ഷേ ആ സമയത്ത് ഓർമ്മയുണ്ടാവും. ആ ഒരു അവസ്ഥയാണ് ആ ഗ്രാമത്തിലെ ജനങ്ങൾക്കൊക്കെ ഉള്ളത്. എന്തായാലും ചൈനയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിനെതിരെയും ഒരു എതിർപ്പും എതിർസ്വരവും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ദംചോക്ക് എന്നൊക്കെ പറയുന്നത് ചൈനയുടെ വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അതിർത്തിയുമായിട്ട് ഈ നിയന്ത്രണ രേഖയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ചൈനയെ തീർച്ചയായിട്ടും ചൊടിപ്പിക്കും. പാങ്കോങ് സു തടാകത്തിൻ്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രാമങ്ങളുണ്ട്. അവിടെ ഇന്ത്യ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇതുപോലെയുള്ള ടവർ നിർമ്മാണങ്ങളൊക്കെ അവരെ ചൊടിപ്പിക്കും. എന്തായാലും അതൊന്നും കൂസാതെ വളരെ ദൃഢമായ നിശ്ചയത്തോടു കൂടിയാണ് ഇപ്പോൾ ഭരണകൂടം നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളെ നന്നായിട്ട് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ ടവറുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അവിടെ BSNL കണക്ഷൻ എത്തിച്ചിരിക്കുന്നത്. സോ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.